ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഇങ്ങനെ അടുത്ത് വരികയാണ്. അജ്ഞാതൻ്റെ ഇന്നത്തെ ലെറ്റർ എന്താണെന്നറിയാം നിങ്ങളെല്ലാവരും അക്ഷമരായി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാനും അങ്ങനെ തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇതുവരെ ആ ലെറ്റർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. എന്തോ എനിക്ക് തോന്നി ഇവിടെ വന്നിട്ട് ഈ ലെറ്റർ ഓപ്പൺ ചെയ്താൽ മതിയെന്ന്. എന്നാൽ പിന്നെ നമുക്ക് ലെറ്റർ വായിച്ചാലോ. യെസിലൂടെ മാത്രമല്ല നോയിലൂടെയും പ്രണയം ജീവിക്കട്ടെ. നോ എന്നതും വിപ്ലവകരമായ വിജയമാണ്. ആഹാ, ആള് കൊള്ളാലോ. ഈ പുള്ളിക്കാരനോട് നോ പറയാൻ ദൈവം ഒരു അവസരം തരുന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണേ. നോ പറയുമ്പോൾ ആസിഡ് ഒഴിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന കാലത്ത് നോവെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. മറിച്ച് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നോവെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. കാരണം സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയില്ല. അവർക്ക് നിങ്ങളോട് പ്രണയം തോന്നാത്തത് ഒരു തെറ്റല്ല. പ്രണയം നിരസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ നിങ്ങൾ നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കൂ. വെറുപ്പിനേക്കാൾ എത്രയോ മനോഹരമാണത്. അപ്പോൾ നോ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, വ്യക്തികളെ റെസ്പെക്ട് ചെയ്യാനും പഠിക്കുക. സോ ആർ ജെ ധ്വനി സൈനിങ് ഔട്ട് ഫ്രം പോസിറ്റീവ് വൈബ്സ്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബി പോസിറ്റീവ്. This is Dhwani. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇന്നത്തെ വലിയൊരു വിശേഷം എന്ന് പറയുന്നത് 10-ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പോൾ വിജയിച്ച എല്ലാവർക്കും ആശംസകൾ, ഹൃദയം നിറഞ്ഞ ആശംസകൾ. അപ്പോൾ തോറ്റവർക്കോ? തോറ്റു എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമില്ല. നമ്മൾ എത്രയോ ജീവിതത്തിൽ തോൽക്കുന്നു. ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും, പക്ഷേ അവിടെ നിന്ന് ഞാൻ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് 10-ാം ക്ലാസ്സിൽ 96 മാർക്ക് വാങ്ങിച്ച ആളാണ് ഞാൻ. അപ്പോൾ ചേട്ടാ, ചേട്ടാ, എന്നെ ഒന്ന് പുറത്തേക്ക് ഇരുത്താവോ? രാവിലെ ഫസ്റ്റ് എണീറ്റപ്പോൾ തന്നെ ഞാൻ ആലോചിച്ച കാര്യം ഇത് തന്നെയായിരുന്നു. നിങ്ങളോട് എന്ത് പോസിറ്റീവായിട്ട് ആദ്യം പറയാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പറയാതെയും നിങ്ങൾക്ക് പോസിറ്റീവ് ആവണ്ടേ, ഞാൻ പറഞ്ഞാൽ മാത്രമേ നിങ്ങളൊക്കെ പോസിറ്റീവ് ആവുള്ളൂ. അല്ല, അപ്പോൾ അത് നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് അല്ലേ. മറ്റൊരാൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പോസിറ്റീവ് ആകുക എന്ന് പറയുന്നത് മറ്റൊരാൾ പറഞ്ഞു കേട്ടാൽ. ഈ മധുമൊഴി എന്നിലോളമായി, നിൻ സ്വരവും എന്നിലേറനായി, എന്നുയരതിലൊരു ചെറു കണമായി, അതു തീരമാകളെ പുൽകീടാ വരും മുഖം കാത്തിടാ, നിലാവുകൾ പെയ്യും രാവിൽ നാമതിലിനയാകും. ഉത്തരരരുതും
tadam tadararam utarararidam tadam tadararam utarararidam tadam tadararam utarararidam manam kavarna kanavugal innum mayade munnilai nee teertha veedil nilalugal nirangalai maarunnu pratheekshagal uyarunnu അതിന്റെ ഉറവിടം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. പക്ഷെ അതിലെ വാക്കുകൾ എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി മുതൽ കത്തിലുള്ളത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കാം. എന്നാ പിന്നെ അജ്ഞാതനിരിക്കട്ടെ, അടുത്ത പാട്ട് ഒപ്പം നിങ്ങൾക്കും. ചേർന്നു നിന്നിടാൻ കാത്തിരുന്നു ഞാൻ, തീരം ചേരുവോളം കാത്തിരുന്നു ഞാൻ, തീരം ചേരുവോളം. ഉത്തര